പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കെമിസ്ട്രി സോളിസിറ്റേറ്റുമായി ബന്ധപ്പെട്ട നാലാമത്തെ വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ മെയിനായിട്ട് ത്രീ ഡി ക്ലോസ് പാക്കിങ്ങിലെ എച്ച് സി പിയെ കുറിച്ചും സി സി പിയെ കുറിച്ചും ബോയിഡുകളും അതിൻ്റെ കോർഡിനേഷൻ നമ്പറും ഇത്രയാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ മുമ്പുള്ള ക്ലാസ്സുകളിലെ പ്രധാനപ്പെട്ട ടേമുകൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താറുണ്ട് ഇവിടെയും അത് ചെയ്യുന്ന നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ പ്രധാനപ്പെട്ട രണ്ട് ടേമുകളായിരുന്നു ക്രിസ്തലൈനും അമോഫസും തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ ആനിസോട്രോപ്പി എന്നൊരു വേർഡും ശേഷം നമ്മൾ നമ്മളതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് പറഞ്ഞു നാലായിട്ട് അതിൽ ഒന്ന് മോളിക്കുലാർ സോളീഡാണ് മറ്റൊന്ന് അയണിക് സോളീഡ് ആണ് മറ്റൊന്ന് മെറ്റാനിക്കുണ്ട് കോവാലൻ്റ് ഉണ്ട് ഈ മോളിക്കുലാർ സോളിഡ് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ മൂന്നായിട്ട് കോളാറൊന്നും നോൺ പോളാർ എന്നും ഹൈഡ്രജൻ ബോണ്ടഡെന്നും ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് അതിലുള്ള ഫോയ്സിനെ ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് ദി ഫോയ്സ് ഏത് ഫോയ്സ് ആണെന്നും പിന്നെ ഒരു എക്സാമ്പിൾ വീതമെങ്കിൽ ഓർത്തിരിക്കുക ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടേമുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തൽ യൂണിറ്റ് യൂണിറ്റിസെല്ലും ആയിരുന്നു ഈ യൂണിറ്റ് യൂണിറ്റിസെല്ലിൽ നമുക്കറിയാം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായി ക്ലാസ്സിഫ് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ആൻഡ് ആക്സൽ ആൻഡ് ആംഗുലാർ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ലൊക്കേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ വീണ്ടും രണ്ടുണ്ട് ഏതൊക്കെയാണ് പ്രിമിറ്റീവ് എന്നും സെൻറ്റേഡ് എന്നും ഈ സെൻറ്റേഡ് വീണ്ടും മൂന്നുണ്ട് അത് വരുന്നത് ബോഡി സെൻറ്റേഡ് ഫേസ് സെൻറ്റേഡ് ആൻഡ് എൻഡ് സെൻറ്റേഡ് ഇതിലെ ചിത്രങ്ങളൊക്കെ ആണ് ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും ചിത്രം പഠിക്കണം നെക്സ്റ്റ് ആണ് ആംഗിൾ ആൻഡ് ആക്സുൽ ആക്സിസ് ആൻഡ് ആക്സിൽ ആൻഡ് ആംഗുലാർ ക്യാരക്ടർ സിക്സ് വരുന്നത് അതിൽ സെവൻ ക്യൂബിക് സിസ്റ്റം വരുന്നുണ്ട് അത് ഏഴും പഠിക്കാൻ കുറച്ചൊരു പ്രയാസമാണെങ്കിലും കഴിയുന്നത്ര പഠിക്കുക അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഉണ്ട് ക്യുബിക്ക് ഓർത്തോറോംബിക് ആൻഡ് ഹെക്സാകണൽ ഓക്കെ പറ്റുമെങ്കിൽ എല്ലാം കൂടി പഠിക്കുക ഇല്ലെങ്കിൽ ഇതെങ്കിലും ഓർത്ത് ഇരുന്ന് പോവുക ദെൻ നെക്സ്റ്റ് വരുന്നത് ക്ലോസ് പാക്കിങ്ങുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആയിരുന്നു അതിൽ ടു ഡി ക്ലോസ് പാക്കിങ്ങിലെ സ്ക്വയറും അതുപോലെ തന്നെ എക്സാങ്കളിനും ഇമ്പോർട്ടൻ്റാണ് ശേഷം ത്രീ ഡിയിലെ എച്ച് സി പിയും അതുപോലെ തന്നെ സി സി പിയും എക്സാമ്പിളുകളും ഇത്രയാണ് നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ പഠിച്ചത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതെന്ന് ഓർമ്മപ്പെടുത്തി ഇനി ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ ആ ത്രീ ഡി റെപ്രസെൻറ്റേഷൻ എങ്ങനെ എന്നുള്ളത് തരാൻ എന്നാൽ കഴിയുന്ന രൂപത്തിലൊന്ന് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിർബന്ധമൊന്നുമില്ല ഫുള്ള് പഠിക്കണമെന്ന് കാരണം കാണാതെ പഠിക്കുന്ന ആളുകൾക്ക് എന്നാൽ കഴിയുന്ന രൂപത്തിൽ ഞാൻ ചില കോയിനുകൾ ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഈ കാണുന്ന ചിത്രമാണ് എക്സാഗണൽ ക്ലോസ് പാക്കിംഗ് പരിചയം ഉണ്ടാവില്ലേ എന്തുകൊണ്ടാണ് അതിന് എക്സാഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നതെന്നൊക്കെ അറിയാലോ അല്ലേ കാരണം ഇവിടെ ഒരു സ്പിയർ വേറെ ആറ് സ്പിയറുമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാകും ഇതാ ഈ സ്പിയർ എടുക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അത് മാത്രമല്ല അവകളുടെ സെൻറ്റർ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ഹെക്സാഗൺ കിട്ടും അതുകൊണ്ടാണല്ലോ അതിനാ പേര് വന്നത് ഇനി നമ്മൾ ത്രീ ഡിക്ക് വേണ്ടി സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാൾ പ്രിഫർ ചെയ്യാറ് ഹെക്സാഗൺ ആൻഡ് ക്ലോസ് പാക്കിംഗ് ആണ് കാരണം അതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതടുത്തടുത്ത് അതായത് വോയിഡുകൾ കുറവായിരിക്കും ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ആരേക്കാൾ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിനേക്കാൾ അപ്പോൾ ഇവിടുത്തെ വോയിഡുകൾ എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ എന്താ ഇതൊക്കെയാണ് വോയിഡുകൾ എന്ന് പറയുന്നത് ചെറിയൊരു വോയിഡാണ് ഉള്ളത് ഇനി ഞാൻ എന്തു ചെയ്യുക ജസ്റ്റ് സ്ക്വയർ ക്ലോസ് പാക്കിങ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം വോയിഡുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നതാണ് സ്ക്വയർ ക്ലോസ് പാക്കിങ് അതിൽ പ്രത്യേകത നോക്ക് നല്ലൊരു ലാർജ് വോയിഡ് കണ്ടില്ലേ മാത്രമല്ല ഒരു സ്പിയർ വേറെ നാല് പേരേറ്റും എന്തുണ്ട് ഉണ്ട് അങ്ങനെ അവക അവകളുടെ സെൻ്റർ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഒരു സ്ക്വയർ കിട്ടും അപ്പോൾ ഇവിടെ വോയിഡ് ലാർജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ത്രീ ഡിക്ക് വേണ്ടി പൊതുവേ അത് പ്രിഫർ ചെയ്യാറില്ല അത് എടുത്ത് നിന്ന് രീതിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്രിഫറൻസ് കൂടുതൽ എച്ച് സി പിക്ക് കൊടുക്കാറ് ഇനി നമുക്ക് എങ്ങനെയാണ് ത്രീ ഡി കിട്ടുന്നത് എന്ന് ഈ ഹെക്സാഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിൽ വേറെ കോയിനുകൾ വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഈ കാണുന്ന ചിത്രത്തിൽ എക്സാഗണലാണല്ലോ അല്ലേ ഇതിൽ ഞാൻ രണ്ട് ടൈപ്പ് വോയിഡിനെ സങ്കല്പിക്കുന്നു ഈ മൊത്തം കോയിനുകളെ ഞാൻ ഫസ്റ്റ് ലെയർ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുന്നു ഇനി നമ്മൾ ഇതിലെ വോയിഡുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് മുകളിലേക്ക് കിടക്കുന്ന ബോയിഡ് ഇത് 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 ഇങ്ങനെ മുകളിലേക്ക് അതിനൊക്കെ സ്മോൾ ലെറ്റർ എ എന്ന് വിളിക്കുന്ന താഴേക്കുള്ള ബോയിഡ് ഇതും 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 അതിന് സ്മോൾ ലെറ്റർ ബി വീണ്ടും സ്മോൾ ലെറ്റർ എ സ്മോൾ ലെറ്റർ ബി താഴേക്ക് ദെൻ എ മുകളിലേക്കുള്ളത് ഇതൊക്കെ ബി എന്ന് ഇനി ഞാൻ സെക്കൻഡ് ലെയർ ക്യാപിറ്റൽ ബി വെക്കുന്നത് ഒന്നെങ്കിൽ സ്മോൾ ലെറ്റർ എ എന്ന വോയിഡുകളുടെ മാത്രം മുകളിൽ അല്ലെങ്കിൽ ബിയുടെ മുകളിൽ രണ്ടും കൂടി വെക്കരുത് ഏതെങ്കിലും ഒന്നിൻ്റെ മുകളിൽ വെക്കുക ഞാൻ ഇവിടെ എ എന്ന വോയിഡിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുന്നു ശ്രദ്ധിച്ചോളൂ ഇതാ ഇത് എ ആണ് കേട്ടോ വോയിഡ് അതിൻ്റെ മുകളിൽ വെക്കുന്ന ോക്കോളൂ കുറച്ച് സമയം എടുക്കും കാരണം എല്ലാത്തിൻ്റെയും ഫുള്ള് വെക്കാൻ കഴിയില്ല കഴിയുന്നത്ര ഞാനത് വെച്ചിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം ഇനി ഒന്ന് നമുക്ക് ഇതിനെ തമ്മിൽ ടച്ച് ചെയ്യിപ്പിച്ച് ഒന്ന് കറക്റ്റ് ആക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക ഓക്കെ ഞാനൊരു നീല മഷി കൊണ്ട് മാർക്ക് ചെയ്ത മൂന്ന് ആറ് എട്ട് കോയിനുകളുണ്ടല്ലേ ഇതിനെ ഞാൻ ക്യാപിറ്റൽ ബി അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇങ്ങനെ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിനു മുകളിൽ വെക്കുമ്പോഴാണല്ലോ ത്രീ ഡികൾ ഉണ്ടാകുന്നത് അല്ലേ ലെയറുകൾ പരസ്പരം മുകളിൽ മുകളിൽ വെക്കുമ്പോഴേ ആ ത്രീ ഡി ഉണ്ടാകുന്നത് ടു ഡിയുടെ മുകളിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഈ സെക്കൻഡ് ലെയർ വെച്ചപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല രണ്ട് ടൈപ്പ് വോയിഡുകൾ വീണ്ടും ഉണ്ടായി ആ വോയിഡുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ഇതാണ് ഒരു ടൈപ്പ് ഇതാണ് ഇതൊന്ന് അതുപോലത്തെ വേറൊന്ന് വേറൊന്ന് ഇനി ഇതിങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് വോയിഡ് കിട്ടേ തൽക്കാലം ഇത് 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 ഇതിനെ ഈ കാണിച്ച ഇതിനെയും 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 നമ്മൾ വിളിക്കുന്ന പേരാണ് ടെട്രാ ഹെട്രൽ വോയിഡ് എന്തുകൊണ്ട് അതിൻ്റെ ടെട്രാ ഹെഡൽ വോയിഡെന്ന് വിളിക്കുന്നത് വെച്ചാൽ ഇവിടെ നോക്കൂ ഈ വോയിഡിലെ ഞാൻ ഈ പേന വെച്ച ഭാഗല്ലേ ആ കോയിന് വേറെ നാല് കോയിനുകളുമായിട്ട് ടച്ചുണ്ട് ഏതൊക്കെയാണ് നാല് കോയിൻ എന്നറിയോ ഈ കോയിൻ ഈ കോയിഡ് നാല് കോയിനുമായി ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് ഒന്ന് ആ താഴെയുള്ള കോയിന് മറ്റൊന്ന് ഇത് 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 ഇങ്ങനെ മുകളിൽ മൂന്നും താഴെ ഒന്നും ഈ കാണുന്ന ഈ ബോയിഡിനാണ് ടെട്രാ ഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത് ഇതിന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുപാട് ടെറ്റഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കുക ഒന്ന് മാത്രം വെച്ച് കാണിക്കുന്നുള്ളൂ ഇതിനൊന്ന് ഞാൻ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ നിൽക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ കണ്ടില്ലേ ഒരു വോയിഡ് കണ്ട നിങ്ങൾ മൂന്ന് കോയിന് ഇത് മൂന്നും താഴെ ഒന്നും നാലെണ്ണം ഇതാണ് ടെട്രാ ഹെഡ്രൽ ബോയിഡിൻ്റെ ചിത്ത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇത് വരക്കാൻ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന അടിയിലൊരു കോയിൻ ചുറ്റുവട്ടത്തും ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം വീണ്ടും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റു ടൈപ്പ് ബോയിഡ്താ വേറൊരു ടൈപ്പ് ബോയിഡാണ് ഇതും 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 പിന്നെ ഇതും ഇനിയും വെക്ക കേട്ടോ അങ്ങോട്ട് വെച്ചിട്ടില്ല സാഹചര്യത്തിനനുസരിച്ച് ഞാൻ കൂട്ടും കുറക്കുക ചെയ്യും ദെൻ ഈ ബോയിഡുകളെ നമ്മൾ വിളിക്കും ഒക്റ്റാ ഹെഡ്രൽ ഈ ടെട്രാ ഹാഡൽ വോയിഡിനെ സ്മോൾ ലെറ്റർ സി എന്ന് കൊണ്ട് സങ്കല്പിക്കുക ഒക്ടാ സ്മോൾ ലെറ്റർ ഡി കൊണ്ടു ഒക്റ്റാ പ്രത്യേകത എന്താ ഒരു വോയിഡ് സറൗണ്ട് ഒക്ടാ ബൈ സിക്സ് സ്പിയർ ഏതൊക്കെയാണ് സിക്സ് നോക്കുക ഇതിൽ ഒരു ഒക്ടാ എടുത്തോ വൺ ടു ത്രീ ഫോർ അടിയിൽ ഫൈവ് ഇവിടെ ഒന്ന് സിക്സ് ഇങ്ങനെ സിക്സ് സ്പിയർ ആൾ ഉണ്ടായതിനാണ് ഒക്ടാഹഡൽ വോയിഡെന്ന് നമ്മൾ വിളിക്കാറുള്ളത് ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒക്ടാഹാഡൽ വോയിഡിന് സപ്പറേറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടില്ലേ ഇവിടെ ഈ ഇവോയിഡ് ഇത് എത്ര പേരാണ് ചേർന്നിട്ടാണ് ഉണ്ടായത് മൂന്നെണ്ണം ഇവിടെയും താഴെ റെഡ് കളർ കൊണ്ട് മൂന്നെണ്ണം കണ്ടില്ലേ ഇങ്ങനെ മൊത്തം സിക്സ് സ്പിയറാൽ ഉണ്ടായി ഇതിനെ ഒറ്റ ഹാടലിലെന്നും ഇപ്പുറത്തിന് ടെട്ട ഹാടലെന്നും ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ചിത്രം ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും ഇതാ ഇതുപോലെ വരും ചിത്രം കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ കണ്ടില്ലേ ഇതിൻ്റെ ചിത്രം ഇങ്ങനെ വരുന്നത് ഒന്ന് ടെട്ട ഇതാ ഇത് ടെട്ട ഹാഡൽ ഇത് ഒക്റ്റാ ഹാഡൽ ഈ ഒരു ഗ്യാപ്പിനാണ് ശരിക്കും ആ പേര് വിളിക്കുന്നത് ടെട്ട ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഒക്റ്റാ ഹാഡ്രൽ ഓക്കെ അപ്പോൾ പിക്ചറുമായി ചിത്രം വരച്ചു ഒറിജിനൽ കാണിച്ചു തന്നു ഇനി നമ്മൾ തേർഡ് ലെയർ വെക്കുകയാണ് ഏതിൻ്റെ മുകളിൽ ഇതിലിപ്പോൾ കണ്ടില്ലേ ഇങ്ങനല്ലേ കോയിനുള്ളത് സെക്കൻഡ് ലെയർ ആണ് കേട്ടോ ഈ നീല കളർ കൊണ്ട് സൂചിപ്പിച്ച് ഇനി തേർഡ് ലെയർ ഞാൻ ടെട്രാ ഹെഡ്രൽ ബോയിഡുകളുടെ മുകളിലാണ് വെക്കുന്നത് എങ്കിൽ ശ്രദ്ധിച്ചോളൂ ഇതല്ലേ ടെട്ട ഹാഡൽ വോയിഡ് മറന്നുപോയാ അറിയില്ല ഇതാ ഇതാണ് ടെട്ട ഹെഡ്രൽ മറ്റൊരു ടെട്ട ഹെഡൽ പിന്നെ വേറൊരു ടെട്ട ഹെഡൽ എന്താ സംഭവിക്കുക അതിൻ്റെ മുകളിൽ വെച്ചാൽ താഴത്തെ ഫസ്റ്റ് ലെയർ അല്ലേ അതിൻ്റെ നേരെ മുകളിലായിട്ട് ഇത് വരും എക്സാക്റ്റ് റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലെയർ നോക്കൂ ഇതാ അങ്ങോട്ട് വെക്കുക വെച്ചു ദൻ ഇവിടെയും വെച്ചു കൂടുതലൊന്നും കാണിക്കുന്നില്ലേ ഇവിടെയും വെച്ചു കണ്ടില്ലേ അപ്പം ജസ്റ്റ് റിപ്പീറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലെയർ ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് ലെയർ ക്യാപിറ്റൽ എ സെക്കൻഡ് ലെയർ ക്യാപിറ്റൽ ബി തേർഡ് ലെയർ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത് ക്യാപിറ്റൽ സി അതിന് പകരം എന്ത് വന്ന് ഫസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ വന്നില്ലേ അപ്പോൾ എ ബി എ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൻ്റെ റിപ്പീറ്റേഷൻ വരും ഇങ്ങനെ എ ബി എ എ ബി എ ബി എ ബി ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ മറക്കണ്ട ഇനി ഈ എച്ച് സി പി ത്രീ ഡിയിലെ എച്ച് സി പിയുടെ കോർഡിനേഷൻ നമ്പർ ഒന്ന് നോക്കാം ഇവിടെ ഞാൻ ഈ നീല കളറ് കാണുന്നില്ലേ നിങ്ങൾ ഈ കോയിന് വേറെ എത്ര കോയിനുമായിട്ട് ടച്ച് ഉണ്ട് എന്നാണ് നോക്കുന്നത് നോക്കൂ മൂന്ന് റെഡുമായിട്ട് ഏതും എടുക്കട്ടോ ഒന്ന് മാത്രം എടുത്താൽ ഞാൻ കാണിക്കുന്നത് വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് അപ്പോഴേ ഇവിടെ മൂന്ന് പേരായിട്ട് ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് അവിടെ വന്നു കേട്ടോ ഞാൻ ഈ മൂന്നിനൊന്ന് മാറ്റുന്ന മെമ്മറിയിൽ വെച്ചോ മൂന്നെണ്ണം മാറ്റിയിട്ടുണ്ട് ദെൻ ഇത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ദൻ ഈ മൂന്നെണ്ണം മാറ്റി ശേഷം നിങ്ങൾ നോക്ക് ദാ ഈ കോയിൻ അല്ലേ ഇത് എത്ര പേരായിട്ട് വേറെ എത്ര പേരായിട്ട് ഉണ്ട് വേറെ ആറ് പേരായിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ ആ ആറ് എണ്ണം സെക്കൻഡ് ലെയറുമായിട്ടും മൂന്നെണ്ണം ഫസ്റ്റ് തേഡ് ലെയറുമായിട്ടും ഇനി നമ്മളെ അടിയിൽ കണ്ടില്ലേ ദാ ഈ കോയിൻ തന്നെ ദാ ഒന്ന് ജസ്റ്റ് കൊണ്ട് നീക്കിത്തരാം കൊണ്ട് നീക്കുമ്പോൾ ഈ കോയിന് വേറെ എത്ര ആളായിട്ട് ടച്ച് ഉണ്ട് വൺ ടു ത്രീ അപ്പോൾ ഫസ്റ്റ് ലെയറിൽ മൂന്ന് സെക്കൻഡ് ലെയറിൽ ആറ് ദെൻ തേർഡ് ലെയറിൽ മൂന്ന് ത്രീ പ്ലസ് സിക്സ് പ്ലസ് ത്രീ ഈ സിക്വൽ ടി ഒന്ന് വരും ട്വൽവ് ഇതാണ് കോർഡിനേഷൻ നമ്പറും എച്ച് സി പി ഇനി നമുക്ക് ക്യുബി ക്ലോസ് പാക്കിങ് എന്തെന്ന് നോക്കാം ഈ ക്യുബി ക്ലോസ് പാക്കിങ്ങിന് വേണ്ടത് നമ്മളെ തേർഡ് ലെയർ തൊട്ട് മുമ്പ് ടെട്ട ഹാഡൽ വോയിഡിൻ്റെ മുകളിലല്ലേ വെച്ച് ഇനി ഒപ്റ്റാ ഹഡൽ വോയിഡിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ടെറ്റഹാഡൽ വോയിഡും മറ്റൊന്ന് ഒക്ട ഹാഡൽ പോയിടും അല്ലേ ടെറ്റഹാഡിൽ പോയിട്ട് മുകളിൽ തേർഡ് ലെയർ വെച്ചില്ലേ ഇനി ഞാൻ തേർഡ് ലെയർ ഒക്റ്റാ ഹഡൽ പോയിഡിൻ്റെ മുകളിൽ ഏതവിടെ ഒക്റ്റാ ഹാഡലിൽ പോയിട്ട് ഇതാ ഇതൊക്റ്റേൺ ഇതൊക്കെയാണ് ഇതൊക്കെ ആണ് അവകളുടെ മുകളിൽ വെച്ചാൽ അത് ഒരാളുടെയും അല്ല ഒരു പുതിയ ലെയർ കിട്ടും അതിനെ നമ്മൾ ക്യാപിറ്റൽ സി എന്ന് വിളിക്കുന്നു കേട്ടോ ക്യാപിറ്റൽ സി ഓക്കെ ഇതാ കണ്ടില്ലേ ഒന്നിൻ്റെയും റിപ്പീറ്റേഷന് വേറെ ലെയർ അപ്പോൾ ക്യാപിറ്റൽ സി ഇങ്ങനെ ക്യാപിറ്റൽ സി എല്ലാത്തിനും വെച്ചാൽ വീണ്ടും നമുക്ക് ചില വോയിഡുകൾ കിട്ടും അപ്പോൾ ഫസ്റ്റ് ലെയർ എ സെക്കൻഡ് ബി തേർഡ് സി അപ്പോൾ ഉണ്ടായ രണ്ട് ടൈപ്പ് വോയിഡാണ് ഒന്ന് ഇത് ഒന്നാം നീല മഷി കാണുന്ന വോയിഡ് മറ്റൊന്നു ഇതാ ഇത് വേണമെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെങ്ത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം യെസ് അപ്പോൾ ഇങ്ങനെ ഒരു വോയിഡും കിട്ടും ഇതൊരു ടൈപ്പ് വോയിഡ് അതേ ടൈപ്പ് വേറെ ഒന്നും കൂടാതെ താ ഇതൊരു വോയിഡാണ് ഈ കാണുന്ന ഇവിടെ ഒരു വോയിഡ് ഉണ്ട് ഇവിടെ ഒരു ടെ ഒക്ടാ ഹഡലിനെ പോലെ ഒരു വോയിഡ് വേറെ ഉണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഫോർത്ത് ലെയർ ഫോർത്ത് ലെയർ വെക്കുന്നത് ഈ വോയിഡിന് അതായത് ഒറ്റാ ഹടലിനെ പോലെയുള്ള നാലാമത്തെ സോറി മൂന്നാമത്തെ ലെയർ വെച്ചപ്പോൾ കിട്ടിയ വോയിഡിൻ്റെ മുകളിലാണെങ്കിൽ ഇതാ ഇതിൻ്റെ മുകളിലാണ് വെക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കുക അത് ശരിക്കലും ഫസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ വരും അത് ഞാൻ ലാസ്റ്റ് ഒന്ന് നീ കോയിന് നീക്കിയിട്ടൊന്ന് കാണിച്ചു തരണ്ട് ഓക്കെ ഇതാ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഫസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ വരുമെന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇവിടെ ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് അപ്പോൾ ഇത് ഫസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ വരുമ്പോൾ എന്തായി എ ബി സി ഫോർത്ത് ലേലല്ലേ ഫസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ വീണ്ടും എ വരും വീണ്ടും ഇത് ബി വരും വീണ്ടും സി വരും ഇങ്ങനെ എ ബി സി എ ബി സി ക്ലോസ് പാക്കിങ്സ് ആർ കോൾഡ് ക്യുബി ക്ലോസ് പാക്കിങ് ഇനി ക്യുബി ക്ലോസ് പാക്കിൻ്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് ട്വൽവ് അല്ലേ അത് എങ്ങനെ കിട്ടി എന്ന് കൂടി കാണിക്കേണ്ടേ അതാണ് നെക്സ്റ്റ് നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ കാണിച്ചു തരാം നോക്കൂ ആ കോർഡിനേഷൻ നമ്പർ കിട്ടാൻ ഞാൻ ഒന്നും കൂടി വലുതാക്കിയിട്ടുണ്ട് വോയിഡുകൾ ഇനി അപ്പോൾ ഈ മൂന്ന് ഒന്നും നാലെണ്ണമാണ് എന്ത് ഫോർത്ത് ലെയർ അത് വീണ്ടും എന്തിൻ്റെ റിപ്പീറ്റേഷനാണ് ഫസ്റ്റ് ലെയറിന് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ ഫോർത്ത് ലെയർ വെച്ച ഈ നാല് കോയിൻ ഈ മൂന്ന് കോയിൻ അല്ലേ ഇതും 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 ആരെ ടച്ച് ചെയ്യുന്നുണ്ട് ഈ അടിയിൽ കാണുന്ന ആരെ റെഡിന് ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് പേർ ഇവിടെ ഇനി ഈ റെഡല്ലേ ആ റെഡ് എത്ര പേരെ ടച്ച് ചെയ്യുന്നുണ്ട് നോക്ക് എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആറുപേരെ അപ്പോൾ മൂന്നേ പ്ലസ് മൂന്ന് ആ മൂന്ന് സോറി മൂന്ന് പ്ലസ് സിക്സ് ത്രീ പ്ലസ് സിക്സ് നയൻ വരും ഇനി ഇതിൻ്റെ തൊട്ടു താഴെ ഈ റെഡ് ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നീക്കിയാൽ വീണ്ടും കാണാം ഈ റെഡ് ഇതിനെയും 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 ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഈ റെഡ് മൂന്നും ഒന്നുകൂടി വിശാലായിട്ട് വിശാലമായിട്ട് നീക്കിയതും എല്ലാം കൂടി പിന്നെ ഇല്ലാതാവുമെന്നറിയില്ല നമ്മൾ യാ കണ്ടോ ഇത് വൺ ടു ത്രീ അപ്പം അടിയിലെ ലെയർ മൂന്ന് ദെൻ ഈ റെഡുമായി ബന്ധപ്പെട്ട് സിക്സ് ദെൻ ഈ മൂന്നെണ്ണം അങ്ങനെയാണ് എന്ത് കിട്ടുന്നത് പന്ത്രണ്ട് എന്ന കോർഡിനേഷൻ നമ്പർ ഇനി നമ്മൾ ആ ഫോർത്ത് ലെയർ ഫസ്റ്റിൻ്റെ റിപ്പീറ്റേഷൻ ആണോ അല്ലേ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതോടുകൂടി വീഡിയോ അവസാനിക്കും ഒന്ന് ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ട് ഓരോന്ന് റിമൂവ് ചെയ്ത് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ യെസ് ഞാൻ ഇതാ ഈ നാലെണ്ണത്തിൽ ഒന്നിനങ്ങോട്ട് എടുക്കുന്നത് ഇത് ഫസ്റ്റ് ലെയർ റിപ്പീറ്റേഷൻ ആണോ അല്ലേ നോക്ക് ഇതെടുത്തു ഇതിൻ്റെ താഴെ കണ്ടില്ലേ നേരെ എന്തിൻ്റെ റിപ്പീറ്റേഷൻ വരും ഫസ്റ്റ് ലെയറിൻ്റെ റിപ്പീറ്റേഷൻ വരും അപ്പോൾ എ ബി സി എ ബി സി സച്ച് ടൈപ്പ് ഓഫ് ക്യുബിക്ലോ സച്ച് ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് ഈസ് കോണ്ടോ ക്യുബിക് ക്ലോസ് പാക്കിംഗ് ഇതാണ് ആ ത്രീ ഡിയിലെ ചെറിയൊരു റെപ്രസെൻറ്റേഷൻ എങ്ങനെ കിട്ടി ട്വൽവ് കോർഡിനേഷൻ നമ്പർ എന്നും എങ്ങനെയാണ് എ ബി എ ബി ഉണ്ടാകുന്നതും എ ബി സി എ ബി സി ഉണ്ടാകുന്നതും എന്നതിൻ്റെയും ഒരു ചെറിയ രൂപം അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കോയിന് വെച്ച് ചെയ്തു നോക്കുക കുറച്ച് കൂടുതൽ കോയിന് വേണ്ടി വരും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഒരിക്കലും ഇത് ഈ വീഡിയോ പരീക്ഷകൾ ചോദിക്കുന്നില്ല എങ്ങനെയാണ് ആ ത്രീ ഡി കിട്ടിയതെന്നും വോയിഡ് കിട്ടിയതെന്നും കോർഡിനേഷൻ നമ്പർ കിട്ടിയതെന്നും ഞാൻ ചെറിയൊരു രൂപത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിച്ചതാണ് ഇതിലുള്ളത് ഓക്കെ താങ്ക്